ശ്രീമതി വെട്ടിമോളി, ഇപ്പോൾ അശോക് ചവാൻ സമിതി മുമ്പാകെ നേതാക്കളുടെ പ്രതികരണം, അത് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഒരുമിച്ച് കോൺഗ്രസിനെ തോൽപ്പിച്ചു എന്ന വിലയിരുത്തലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് നേതാക്കൾ എത്തുന്നു, പ്രവർത്തകരെത്തുന്നു, അണികൾ എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇനിയിപ്പോൾ കോൺഗ്രസിൽ എന്തുതരം മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? സ്മൃതി, ഇതിനു മുൻപുള്ള ഭാഗം എനിക്ക് ചർച്ച കേൾക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഇപ്പം മാറ്റമാണ്, എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ഏതെങ്കിലും വ്യക്തികളുടെ മേൽ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇത് അടിമുടിയുള്ള ഒരു മാറ്റം ഈ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഒരു ജനാധിപത്യ ചേരി നിലനിന്നു പോകണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സാന്നിധ്യവും കോൺഗ്രസിന്റെ ശാക്തീകരണവും അത്യാവശ്യമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പം ഇനിയും വരേണ്ട മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അടിത്തട്ട് മുതൽ വളരെ ശക്തമായ രീതിയിൽ പാർട്ടി സംവിധാനത്തെ ചലിപ്പിക്കാൻ പറ്റണം. അതല്ലാതെ ഇപ്പം ഈ നോമിനേഷൻ പറഞ്ഞും ഏതെങ്കിലും നേതാക്കന്മാരുടെ നിഴലുകളായിട്ടും, നമ്മൾ പഴയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്ടിതൂക്കികളായിട്ട് വരുന്നവരൊക്കെ മുകൾ തട്ടിലേക്ക് വരിക, ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും പാർട്ടി പ്രവർത്തനത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിന് മാറ്റം ഉണ്ടാവണം. അതിന് വളരെ കരുത്തനായ ഒരു നേതൃത്വം, വളരെ കരുത്തുള്ള ഉറ്റ ഒരു നല്ല നേതൃത്വം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംഘടനകൾ, അതായത് KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, ഇവയൊക്കെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പണ്ട് ഒരു ബാലവേദിയൊക്കെ ഉണ്ടായിരുന്നു, ജവഹർ ബാലജന വേദി എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പം ഈ ചെറിയ കുട്ടികളെ തൊട്ടേ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാനുള്ള അത്തരം പദ്ധതികളെ വീണ്ടും, അത്തരം ബോഡികളെ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സാംസ്കാരിക രാഷ്ട്രീയത്തിന്റെ ഒരു മൂല്യത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മ ദിവസമാണിന്ന്. അദ്ദേഹം തിരികൊളുത്തി ആരംഭിച്ച പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം പൂർണ്ണമായിട്ടും ഇപ്പം ഒരു CPMന്റെ പോഷക സംഘടന പോലെയായി മാറി. അപ്പം ഈ സാംസ്കാരിക രംഗത്ത് സാംസ്കാരികമായ രീതിയിലാണ് പല ആശയങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത്. അത് ആരുടെ കുഴപ്പമാണ് ശ്രീമതി ബെറ്റിമോൾ? പുരോഗമന നിലപാടെടുക്കാത്തതുകൊണ്ടല്ലേ കോൺഗ്രസ് നേതാക്കൾ? പുരോഗമന നിലപാടെടുക്കാത്തത് കൊണ്ടല്ല, ഇത്തരം സംഘടനകളെ കൂടെ നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അവയെ തങ്ങളുടെ കൈപിടിയില് അല്ലെങ്കിൽ തങ്ങളുടെ നിയന്ത്രണത്തില് നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. ഇപ്പോഴും ഒരു സാംസ്കാരിക മേഖലയിലെ സാംസ്കാരിക രാഷ്ട്രീയത്തെ കുറിച്ച് കോൺഗ്രസ് ഗൗരവമായിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നവുമാണ്. അപ്പോൾ ശക്തനായ ഒരു നേതാവ് വേണമെന്ന് താങ്കൾ പറഞ്ഞല്ലോ, കെ സുധാകരന്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ ശക്തനായ നേതാവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടി സംഘടനാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിനപ്പുറം ഇപ്പോൾ പിണറായിക്കെതിരെ ശക്തനായ ഒരു നേതാവ്, CPMനെ എതിർക്കാൻ പറ്റിയ ശക്തനായ നേതാവ്, ഇതാണോ കെ സുധാകരനിൽ കാണുന്ന മേന്മ? അല്ല, ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു നേതാവിനെ എടുത്തു പറയുന്നില്ല. കാരണം കോൺഗ്രസ്സിൽ കൊള്ളാവുന്ന ശക്തരായ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ ഈ ശക്തന്മാരെ പറയുമ്പം, ഇപ്പം പിണറായിക്കെതിരെ ശക്തനായ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ കണ്ണൂരിലെ തന്നെ പാർട്ടി സംവിധാനത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് വേണം ഇത് കെ സുധാകരനാണോ ശക്തനെന്ന് തീരുമാനിക്കാൻ. അപ്പം പാർട്ടി സംവിധാനത്തെ ഈ ഓരോ നേതാക്കന്മാരും എങ്ങനെ ശക്തിപ്പെടുത്തുന്നു? അപ്പം കണ്ണൂർ ജില്ലയില് പാർട്ടി സംവിധാനം ഇല്ലാത്ത പ്രദേശങ്ങളല്ലേ കൂടുതലും ഉള്ളത്? ഒരു ഏജന്റിനെ പോലും കിട്ടാത്ത പ്രദേശങ്ങളല്ലേ കൂടുതലും ഉള്ളത്? അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും കണ്ണൂരിൽ നിന്നുള്ള അദ്ദേഹം ഏറ്റവും ശക്തനായ നേതാവാണെന്ന്? ഈ കേരളം മുഴുവൻ, ഇപ്പൊ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ശൈലി കേരളം മുഴുവന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കേരളത്തെ മൊത്തത്തില് നയിക്കാൻ പറ്റുന്ന, അതോടൊപ്പം തന്നെ ഈ പാർട്ടി സംവിധാനത്തെ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവ് വരണം. അങ്ങനെയെങ്കിൽ ഒരാളുടെ പേര് മനസ്സിലുണ്ടോ ശ്രീമതി ബെറ്റിമോൾ? എന്റെ മനസ്സിലുള്ള പേര് PT തോമസ് ആണ്. സെക്യുലറായ നേതാവാണ്. സെക്യുലറായ നേതാവാണ്. പക്ഷേ ആ നേതാവിന് എത്രത്തോളം പിന്തുണയുണ്ട് പാർട്ടിക്കകത്ത് എന്നുള്ള പ്രശ്നമല്ലേ ശ്രീമതി ബെറ്റിമോൾ? അത് തീർച്ചയായിട്ടും പ്രശ്നമാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ഒരു നേതാവാണ്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, പാർട്ടിയുടെ പുരോഗമന നിലപാട് എവിടെ വരെയുണ്ട്?
കോൺഗ്രസിൽ നിന്നും പുരോഗമനപരമായ ഒരു സമീപനം എടുത്തിരിക്കുന്ന ഒരു സമീപനം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ കോൺഗ്രസിൽ നിന്ന് ഈ അടുത്ത കാലത്ത്? പുരോഗമനപരമായ എന്നുള്ളത് കൊണ്ട് പ്രതി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏത് വിഷയത്തിലായാലും ഇപ്പോൾ ശബരിമല വിഷയത്തിൽ സ്ത്രീവിരുദ്ധമായ സമീപനം, അത് ആവർത്തിച്ച് ആർ എസ് എസിനേക്കാൾ ശക്തമായ ഭാഷയിൽ പറയുന്ന നേതാവ്, ആ നേതാവിന്റെ പേരാണ് ഇപ്പോൾ പാർട്ടി ഉയർത്തിക്കാട്ടുന്നത്. ശബരിമല വിഷയം ഇപ്പോൾ എടുത്തുയർത്തിയത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഒരു കാരണമായി എന്ന വിലയിരുത്തലേക്ക് പൊതുവെ നേതാക്കൾ എത്തുന്നുണ്ട്. അതിപ്പോൾ അശോക് ചവാൻ സമിതി മുമ്പാകെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എത്തുന്നുണ്ട്. അത് തന്നെയല്ല, സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തുന്നത് ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീവിരുദ്ധം മാത്രമല്ല, സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ യാഥാസ്ഥിതിക നിലപാട് കെ സുധാകരന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്വവർഗ ലൈംഗികതയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ എന്ത് പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്? ഇത് നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും ശ്രദ്ധി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു നേതാവിനെ ശക്തൻ ശക്തൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയും ഇതുവരെയുള്ള സാമൂഹിക വിഷയങ്ങളിലെ ഇടപെടലിനെയും ഒക്കെ പരിഗണിച്ചു വേണം. അതല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നു അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നു എന്ന് പറഞ്ഞല്ല ഒരു നേതാവിനെ കണ്ടെത്തേണ്ടത്. കേരളത്തെ മുഴുവനും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ശരി, അതിൽ പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഘടകങ്ങളൊക്കെ എങ്ങനെ ഒത്തുവരുന്നു എന്നുള്ളതും പ്രധാനമാണ്. തിരിച്ചെത്താം.